Hello friends, welcome back to my channel. Inne nammala Napoli's video aichana endha paraya ennodu kore per request cheyidittundayirunnu Napoli's video dressum food itemsum okke endalum vlog aichu cheyana ennokke parnittu appo aa oru video aichana innu vannittullad appo ellavarum video full aichu kaana ishtanengil like cheya pinne first time ende video kaanunnavaraanengil onnu subscribe cheya. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് അതായത് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ചാൽ ഒരു രാവിലെ മുതൽ ഈവനിങ് വരെയുള്ള ഒരു ഡേ ആണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു 8 മണിയൊക്കെ ആകുന്ന സമയത്ത് ഉപ്പ ഫുഡ് ഉണ്ടാക്കേണ്ട ആ ഒരു ഇറച്ചിയും ഗോയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ എണീച്ചമ്പാടും നമ്മൾ വെള്ളയപ്പത്തിനുള്ള അരി പോർത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊക്കെ ഒന്ന് അരച്ചിട്ട് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ വെപ്പ് അരത്തിയിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് ഐറ്റംസ് ഉണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം പിന്നെ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പിന്നെ പരിപാടിക്കൊക്കെ വെള്ളയപ്പം നെയ്പ്പത്തിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു ഇത് മാറ്റിത്തരാം ഇന്ന് കുറേ ഐറ്റംസ് ഉണ്ട് അതൊക്കെ കാണിച്ചു തരാം അങ്ങനെ രാവിലെ എണീച്ച് മിറ്റടിച്ച് വരലും ചായ കുടിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാന്ന് ഓൾറെഡി അരച്ചു വെച്ചോണ്ട് ഞാൻ വിചാരിച്ചു ഞാനല്ല ഉമ്മ പറഞ്ഞ് നീ വെള്ളപ്പം ചുട്ടോ എന്നാൽ നമുക്ക് വേറെ ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ വെള്ളപ്പം ചുട്ടെടുക്കാന്ന് പിന്നെ നമ്മളൊരു 100-150 വെള്ളപ്പം ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ ഒരു വെള്ളപ്പം ഉണ്ടാക്കുന്നത് ഡബിൾ ഹോസിൻ്റെ ഈസി പാലപ്പം മിക്സ് വെച്ചിട്ടാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് എന്തായാലും ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പം ഞാനിപ്പം ഉണ്ടാക്കുന്നത് ഒരു 150 എണ്ണാണല്ലോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അര കിലോൻ്റെ 3 പാക്കറ്റും പിന്നെ ഒരു 1/4 കപ്പ് നെയ്യരിയും നെയ്യരി മീൻസ് നെയ്ച്ചോറുണ്ടാക്കുന്ന അരി പോർത്തിയിട്ട് ആ ഒരു 3 പാക്കും അരച്ചിട്ട് ഒരു 1.5-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഏതൊരു പരിപാടിക്കും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പിന്നെ നമ്മൾ ഏത് പരിപാടിക്കും ആരുടെ പരിപാടിക്കും എൻ്റെ ഡ്യൂട്ടി ഒരു വെള്ളയപ്പം ചുടലാണ് പിന്നെ ഇത് സിമ്പിളായതുകൊണ്ട് തന്നെ ഞാൻ ഏൽക്കാറും ഉണ്ട് അങ്ങനെ നമ്മൾ വെള്ളയപ്പം ബ്രേക്ക്ഫാസ്റ്റിനുള്ള വെള്ളയപ്പം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളൊന്ന് ഫ്രഷ് ആകാൻ പോകും ആദ്യം ഒന്ന് മോനെ ഫ്രഷ് ആക്കും എന്നിട്ട് ഞാൻ ഫ്രഷ് ആകും പിന്നെ ഇന്നലെ വാങ്ങിച്ച ആ ഒരു ഡ്രസ്സ് ലൂസായിപ്പോയി നമുക്ക് മാറ്റി വാങ്ങിക്കാനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് പയ്യതന്നെ ഇട്ടുകൊടുത്തു അപ്പം അവനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അത്രയൊക്കെ തേക്കാന്ന് അങ്ങനെ ഇപ്പം സമയം ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ അവനൊന്ന് ഫ്രഷാക്കി പുറത്ത് വിട്ടിട്ടുണ്ട് ഇനി എനിക്കൊന്നും ഫ്രഷ് ആവണം ഇനി കുളിച്ച് സുന്ദരിയായിട്ട് പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ ബേബിൻ്റെ കൈ പിന്നെ നമ്മളെ ബേബിനെ കാണിക്കാൻ ബേബിൻ്റെ ഉമ്മയും ഉപ്പിയും സമ്മതിക്കുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ കാണിക്കുന്നില്ല അപ്പം നമ്മൾ ഫ്രഷായതിന് ശേഷം ബാക്കിയുള്ള വെള്ളപ്പം കൂടി ചുട്ടെടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്നാൽ നമ്മളൊരു കോൽച്ചിലയിൽ ഉണ്ടാകും അതുകൊണ്ട് ഫ്രഷായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു വെള്ളപ്പം ചുട്ടെടുക്കുകയാണ് അപ്പോഴേക്കും നമ്മൾ ഉമ്മാൻ്റെ അനിയത്തിമാരൊക്കെ എത്തിയിട്ടുണ്ട് ഓരോ ഉമ്മാൻ്റെ അനിയത്തിക്കും ഓരോ ഡ്യൂട്ടിയാണ് അപ്പോൾ ഒരു ഉമ്മാൻ്റെ അനിയത്തി ഉണ്ടാക്കിയത് കല്ലുമ്മക്കായും പിന്നെ ബട്ടൂരിയല്ല മുട്ടസെറുക്കയാണ് വേറൊരു ഉമ്മാൻ്റെ അനിയത്തി പിന്നെ നെയ്പ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഏകദേശം ആളൊക്കെ എത്തിയിട്ടുണ്ട് അവർക്കുള്ള ഡ്രിങ്ക് കൊടുക്കുകയാണ് നമ്മളെ ആൾക്കാർക്ക് മുന്തിരി ജ്യൂസും പിന്നെ പിയപ്പൻ്റെ ആൾക്കാർക്ക് കോക്ടെയിലാണ് ആക്കിയിട്ടുള്ളത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു കസാലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് നമ്മൾ ആ ഒരു ഇരിക്കേണ്ട കസാലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോഴേക്കും നമ്മളെ ഏകദേശം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലമൊക്കെ ഒന്ന് കാണാം നമ്മളെ വീട്ടിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഒരു മൂലക്കുന്ന് അങ്ങനെ വേണമെങ്കിൽ പറയാം നമ്മളെ കണ്ണൂരിൽ പറയുകയാണെങ്കിൽ ഒരു മൂലക്കുന്നാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഈ ഒരു സ്ഥലത്തിന് നമ്മളൊരു പേര് പറയാനുണ്ട് കളാറ നിങ്ങളെ നാട്ടിൽ എന്താന്ന് പറയില്ലെന്നൊന്ന് കമൻ്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ അൽസ ഉണ്ട് ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ എന്തെങ്കിലും മക്രോണി ഉണ്ട് പിന്നെ മക്രോണി എന്ന് പറഞ്ഞാൽ പാസ്ത പിന്നെ നമ്മളെ ബീഫ് കുറുമയല്ല മട്ടൻ കുറുമയുണ്ട് പിന്നെ ഇത് നമ്മളെ ബിരിയാണിക്കുള്ള ഒരു മസാലയാണ് പിന്നെ വെജിറ്റബിൾ കുറുമ മീൻകറി ഉണ്ട് പിന്നെ എന്തേനും പിന്നെ നമ്മളെ ഉള്ളിലുള്ള ഐറ്റംസാണ്
പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മളെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള രണ്ട് കുക്കേഴ്സാണ്. എന്താ പറയുക, നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയന്നൂരിൽ എന്ത് പരിപാടിക്കും ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ്. നല്ല ടേസ്റ്റാണ് അവരുടെ ഫുഡ്. നമ്മൾ ഏത് പരിപാടിക്കും, അതായത് ഒരു ഗ്രാൻഡ് പരിപാടിക്കും ഫുഡ് ഉണ്ടാക്കുന്നത് അവരാണ്. ഇപ്പോഴല്ലേ നമ്മളെ കാറ്ററിങ്ങൊക്കെ ഉണ്ടായത്. നമ്മളധികം കാറ്ററിംഗ് എന്നല്ല, ഇങ്ങനെ എന്താ പറയുക, വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ് സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർ എന്താ പറയുക, ഹോംലി ഫുഡിൻ്റെ ഒരു ഫീൽ തന്നെയാണ്. പിന്നെ നമുക്കറിയുന്ന ആളായതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ അടുത്ത് പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ കസിൻസൊന്നും വരാത്തതുകൊണ്ട് അവരൊക്കെ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു വരാനേ. അതുകൊണ്ട് ഞാൻ തന്നെ പോയിട്ട് വീഡിയോ എടുത്തു. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആളൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ ഏകദേശം ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർക്കുള്ള എന്തെങ്കിലും കോക്ടെയിൽ ഉണ്ടാക്കിയെടുക്കലാണ്. അതും അവർ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കണ്ണൂർ സ്പെഷ്യൽ കോക്ടെയിലാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇൻഷാല്ലാ ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം അവർ വരാനായിട്ടുണ്ട്. സമയം ഇപ്പം ഏകദേശം 1:15 to 1:30 ആയിട്ടുണ്ട്. ടേബിളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിറ്റം കുറേ ഉള്ളതുകൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പിന് തന്നെ എല്ലാവരും ഫുഡ് അടിയും കഴിയും. അങ്ങനെ ഒരു 1:30 ആകുന്ന സമയത്ത് നമ്മളെ പിയാപ്പലിൻ്റെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ആൾക്കാർ വരുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ അവരൊക്കെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെയാണ്. ഭയങ്കര നിരോധനയുള്ള ഒരാൾക്കാരാണ്. അവരെ മാത്രമെന്നല്ല, നമ്മളാൾക്കാരും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരാളെ വീഡിയോസും ഫോട്ടോസും ഒന്നും ഇടാൻ പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ചാനലിൽ ഈ ഒരു ഫുഡിൻ്റെ കണ്ടൻറ്റ് മാത്രമേ ഉണ്ടാവും. നിങ്ങൾ കുറേ ആയി ചോദിക്കുന്ന എൻ്റെ ഫേസ് എന്താ കാണിക്കാത്തതെന്നൊക്കെ. അപ്പോൾ ഫേസ് കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇൻഷാല്ലാ പെട്ടെന്ന് എപ്പോഴെങ്കിലും ഒക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ കാണിക്കാം ഇൻഷാല്ലാ. അങ്ങനെ ആ ഒരു സമയത്ത് ഉള്ളിൽ നിന്ന് അനിയത്തിക്ക് ഡ്രസ്സും പിന്നെ ബേബിക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഗോൾഡൊക്കെ ഇട്ട് കൊടുക്കാമെന്ന്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അവരെ എന്താ പറയുക, ബേബിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും തീരെ താല്പര്യം. പിന്നെ കാണിച്ചിട്ടില്ല കാര്യമൊന്നുമില്ലല്ലോ. വെറുതെ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞ് സീനാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ഫുഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന്. ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനും ഉപ്പയും പിന്നെ കുറച്ച് കസിൻസും കൂടിയിട്ട്. അങ്ങനെ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട്. എന്താ പറയുക, നമ്മളെ ഫാമിലിയിലുള്ള ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ആദ്യം ആണുങ്ങൾ ഭക്ഷണം കഴിക്കും, എന്നിട്ട് പെണ്ണുങ്ങൾ കഴിക്കും. നമ്മളെ മലബാർ ഏരിയയിൽ ഇങ്ങോട്ട് അങ്ങനെയാണ്. പൊതുവേ എല്ലാ സ്ഥലത്തും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒന്നിച്ചാണ് കഴിക്കാറ്. പക്ഷേങ്കിൽ നമ്മളെ നാട്ടിലിങ്ങോട്ട് ആദ്യം എല്ലാ ആണുങ്ങളും കഴിക്കും. നമ്മളെ വീട്ടിലുള്ള ആണുങ്ങളും എല്ലാവരും കഴിച്ചതിന് ശേഷമാണ് പെണ്ണുങ്ങൾ കഴിക്കുക. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ നമ്മളെ വീട്ടിലുള്ള ആണുങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ട്. രണ്ടാമത്തെ ട്രിപ്പ് പെണ്ണുങ്ങളും ഇരുന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോസൊക്കെ എടുക്കുന്നത് എൻ്റെ കസിനാണ് കേട്ടോ. പിന്നെ ആരുടെയെങ്കിലും ഫേസ് വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പിന്നെന്താ പറയുക, അങ്ങനെ നമ്മളെ പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ട് ട്രയലാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആണുങ്ങൾക്കും ഒന്ന് പെണ്ണുങ്ങൾക്കും എന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ആണുങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഫുഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ കല്ലുമ്മക്കായി, പൊറോട്ട, വെള്ളയപ്പം, മുട്ട ചെറുക്ക, നെയ്പ്പത്തിൽ, പിന്നെ എന്തേനു ബിരിയാണി, ബീഫ് ബിരിയാണി, പിന്നെ അൽസ, പിന്നെന്തോ ഉണ്ടല്ലോ മക്രോണി, അതായത് പാസ്ത, ഇതൊക്കെയായിരുന്നു നമ്മളെ ഫുഡ്. പിന്നെ കറികളായിട്ട് വെജിറ്റബിൾ കുറുമ, പിന്നെ മട്ടൻ കുറുമ, ബീഫ് കറി, പിന്നെ മീൻ കറി. അപ്പോൾ ഇതൊക്കെയായിരുന്നു. അങ്ങനെ രണ്ടാമതും സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വന്ന പെണ്ണുങ്ങളും ഒക്കെ കഴിക്കുകയാണ് നമ്മളെ പിയാപ്പിളിൻ്റെ ആൾക്കാരും. അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു കേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളെ നെഹിയാനോ എന്നെഴുതിയ കേക്ക് ഉണ്ടല്ലോ, നമ്മൾ നാപ്പോളി ഏകദേശം കഴിയാനായിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്ഥലത്ത് വെച്ചാൽ ഈ ഒരു കേക്ക് കട്ട് ചെയ്യലും ഒക്കെ ഒരു എന്താ പറയുക അഴുക്കാക്കിയിടും. അതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പ്ലേറ്റിലാക്കിയിട്ട് കൊണ്ടുകൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും, നല്ല എന്താ പറയുക മുഞ്ചിൽ കഴിക്കുകയും ചെയ്യും ആ ഒരു രീതിയിൽ. അങ്ങനെ ഒരു കേക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഏകദേശം കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട്. ഇനി നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തെടുക്കാന്ന്. അങ്ങനെ വന്നവരൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി അവർക്കുള്ള പുഡിങ് കൊടുക്കാന്ന്. നമ്മൾ ഒരു ട്രേയില് പുഡിങ് അവർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എക്സ്ട്രാ പുഡിങ്ങും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു കസിൻ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. പൈനാപ്പിൾ അല്ല, ഇളനീരിൻ്റെ പുഡിങ്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ
പുഡിംഗ് ഉണ്ടോ? ഫുൾ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്താ പറയുക, ഏതൊരു പരിപാടിക്കും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിംഗാണ്. അപ്പോൾ എല്ലാവരും ഏകദേശം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമ്മളെ പുഡിങ്ങൊക്കെ ഏകദേശം കാലിയായിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ അങ്ങനെ തന്നെ ബാക്കിയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി എനിക്ക് ഫുഡ് കഴിക്കണം. പിന്നെ എൻ്റെ ഫേവറേറ്റ് ബീഫ് ബിരിയാണി മാത്രമാണ്. എനിക്ക് എന്തുണ്ടായാലും നമ്മളെ ബീഫ് ബിരിയാണി ഉണ്ടെങ്കിൽ എന്താ പറയുക, വേറെ ഒന്നും വേണ്ട. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ബീഫിൻ്റെ ബിരിയാണി. എനിക്ക് ചിക്കനൊന്നും അത്ര ഇഷ്ടമല്ല. പിന്നെ ഈ ഒരു കച്ചമ്പറ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. പക്ഷേ അന്ന് എനിക്ക് തീരെ കഴിക്കാൻ പറ്റിയിട്ടില്ലേനു. ലേറ്റായതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീരെ കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ ബാക്കി ഉണ്ടാവില്ല എന്തായാലും. പിന്നെ ഒരു ദിവസത്തേക്ക് പിന്നെ നമ്മൾ ബിരിയാണി ആയിരിക്കുമല്ലോ നമ്മളെ വീട്ടിലെന്തായാലും ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഫുഡ് അടിയും കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി മൊഞ്ചാക്കി വെക്കലാണ്. അപ്പോൾ അതെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ അങ്ങനെ വന്ന ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏതൊരു പരിപാടിക്കും ഉണ്ടാക്കാനും കുക്ക് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ കഴിഞ്ഞാലുള്ള ഒരു ബാക്കി എടുത്ത് കൊണ്ടേക്കലും ഒരു പ്ലേറ്റ് കഴിക്കലും ആ ഒരു ക്ലീനിങ്ങും എനിക്കിഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. ഞാൻ ആ ഒരു ഭാഗത്തേ പോവാറില്ല. പക്ഷേ എങ്കിൽ അനിയത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തായാലും പോയല്ലേ പറ്റുമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഒരു പെണ്ണുങ്ങളുണ്ടായിരുന്നു സഹായത്തിന്. ഇനി ചായലം കുടിച്ചതിന് ശേഷം നമ്മൾക്ക്, അതായത് നമുക്കുള്ള ഡ്രസ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ടാവും നമ്മളെ പിയാപ്പളിൻ്റെ ആൾക്കാർ. അതായത് നമ്മളെ പെട്ടിത്തുണിയെന്ന് പറയാൻ പറ്റൂല. നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും ഡ്രസ്സ് കൊണ്ടുവരും. ചിലർ എല്ലാവർക്കും കൊണ്ടുവരും, ചിലർ നമ്മളെ വീട്ടിലുള്ളവർക്ക് തന്നെ കൊണ്ടുവരും. അപ്പോൾ ഇത് നമ്മളെ ആങ്ങളുടെ ഒക്കെ, അതായത് കാക്കാൻ്റെ അമ്മായിക്കുള്ള ഒരു ഡ്രസ്സാണ്. നല്ല കളർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഉമ്മാക്കുള്ള സാരിയാണ്. പിന്നെ ഉമ്മാമാക്കും ഉപ്പമാക്കും ഉള്ള ഡ്രസ്സാണ്. പിന്നെ അതൊന്നും ഞാൻ ഡീറ്റെയിലായിട്ട് കാണിക്കുന്നില്ല. പിന്നെ കുറേ ഡ്രസ്സൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് മക്കളെ നമ്മളെ ഡ്രസ്സ്. നല്ല ഡാർക്ക് റെഡിൽ നല്ല എന്താ പറയുക മെറ്റീരിയലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂട്ടത്തിലുള്ളതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണിത്. ഇത് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഉണ്ടാവും. എന്തായാലും എന്താ പറയുക പൊളിയായിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ഫേവറേറ്റ് കളർ കൂടിയാണ് റെഡ്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു റോസ് പോലെ ഉണ്ട്. പക്ഷേ എങ്കിൽ എന്താ പറയുക, ശരിക്കും ഇത് ഡാർക്ക് റെഡാണ് കേട്ടോ. നമ്മളെ ആ ഒരു ഞാൻ ഇട്ട ഒരു റെഡിനേക്കാളും കൂടുതൽ റെഡ് ഉണ്ട്. പക്ഷേങ്കിൽ വീഡിയോയിൽ കണ്ട ഒരു ഡാർക്ക് റോസ് പോലെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഷോളും നല്ല ഭംഗിയുണ്ടേനും കാണാനായിട്ട്. ആ ഒരു സൈഡിൽ ഹാൻഡ് എംബ്രോയിഡറി പോലെ നല്ലൊരു എംബ്രോയിഡറി വർക്കാണ്. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് നമ്മൾ അനിയത്തിക്ക് ചമയിച്ച ഒരു ഡ്രസ്സാണ്. ഇതും നല്ല കളറ്, എന്താ പറയുക, നല്ലൊരു ഫ്ലെയറായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നമ്മളെ നെക്കിന് നല്ലൊരു ഹെവി വർക്കും പിന്നെ കൈക്കും നല്ല വർക്കുണ്ട്. പിന്നെ ഷാൾ ഒരു വെറൈറ്റി മോഡലാണ്, അതും നല്ലുണ്ട്. ഇനി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഒരു പുഡിങ്ങിൽ ഒരു ട്രേല് ബാക്കിയുണ്ടായിരുന്നു. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇല് ബാക്കിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒറ്റയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റിൽ തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വിശേഷം. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളെ വീട്ടിൽ ഒരേ സൽക്കാരവും പരിപാടിയാണെന്നൊക്കെ. അപ്പോൾ കഴിഞ്ഞു കേട്ടോ, ഇത് ലാസ്റ്റ് പരിപാടിയാണ്, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ നമ്മളെ കുക്കിംഗ് വീഡിയോസും ഡെയിൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടിപൊളി വ്ലോഗുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.